നമസ്കാരം റാഫ്റ്റോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. കഴിഞ്ഞ മിഡ് വീക്കിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ കഴിഞ്ഞ ഉടനെ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലിൽ ഏർലിംഗ് ഹാലൻഡിന്റെ പിക്ചർ കൊടുത്തുകൊണ്ട് അതിനൊരു ടൈറ്റിൽ ഇട്ടിരുന്നു. അത് ഇങ്ങനെയായിരുന്നു, ദി ന്യൂ ഐക്കൺ ഓഫ് യുവേഫ ചാമ്പ്യൻസ് ലീഗ്. അതെ, യു സി എല്ലിന്റെ പുതിയ ഐക്കണാണ് ഏർലിംഗ് ഹാലൻഡ് എന്നാണ് പറഞ്ഞു വരുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയധികം മികവ് കാണിച്ചിട്ടുള്ള താരങ്ങൾ വളരെ കുറവാണ്. 20 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന് പ്രായം. ഇപ്പോൾ തന്നെ 20 ഗോളുകൾ അദ്ദേഹം നേടിക്കഴിഞ്ഞു യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ. യു സി എല്ലിൽ ഏറ്റവും വേഗത്തിൽ 20 ഗോളുകൾ നേടിയിട്ടുള്ള താരം, യു സി എല്ലിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ 20 ഗോളുകൾ നേടിയിട്ടുള്ള താരം. ഈ റെക്കോർഡൊക്കെ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ കുറിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. 14 മത്സരങ്ങളിൽ നിന്നാണ് അദ്ദേഹം 20 UCL ഗോളുകൾ നേടിയിരിക്കുന്നത്. നമുക്ക് മോഡേൺ ഡേ ഫുട്ബോളിൽ നമ്മൾ പ്രധാനപ്പെട്ട താരങ്ങളായി കണക്കാക്കുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി, കരീം ബെൻസിമ, നെയ്മർ ജൂനിയർ, റോബർട്ട് ലെവൻഡോസ്കി, ഇങ്ങനെയൊക്കെയുള്ള താരങ്ങൾ എത്ര 14 അപ്പിയറൻസുകൾ നടത്തിയപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ ഇദ്ദേഹം കുറിച്ചിരിക്കുന്ന പോലെ 14 അപ്പിയറൻസുകൾ നടത്തിയപ്പോൾ എത്ര ഗോളുകൾ നേടിയിട്ടുണ്ട് എന്നതൊന്ന് നോക്കാം. ഇത് ഒന്ന് പരിശോധിക്കാനുള്ള കാരണം, ഏറ്റവും കുറഞ്ഞ മത്സരങ്ങളിൽ നിന്ന് 20 ഗോളുകൾ നേടിയ താരം ാണ് ഏർലിംഗ് ഹാലൻഡ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ കണക്കനുസരിച്ച് 14 മത്സരങ്ങൾ 20 ഗോളുകൾ. മറ്റ് സൂപ്പർ താരങ്ങളൊക്കെ ഇതുപോലെ 14 മത്സരങ്ങൾ കളിച്ചപ്പോൾ എത്ര യു സി എൽ ഗോളുകൾ നേടിയിരുന്നു. കണക്കിലേക്കൊന്ന് പോകാം. ഇപ്പോൾ ആദ്യം തന്നെ ഹാലൻഡിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നുകൂടി നോക്കാം. 20-ാമത്തെ വയസ്സാണ്, 20 ഗോളുകൾ അദ്ദേഹം നേടിയിരിക്കുന്നു 14 മത്സരങ്ങളിൽ നിന്ന്. 45 ഷോട്ടുകൾ, ഷോട്ട് ഓൺ ടാർഗറ്റ് 29, 2 അസിസ്റ്റുകൾ. അതാണ് ഏർലിംഗ് ഹാലൻഡിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്. ലയണൽ മെസ്സിയുടെ കാര്യത്തിൽ നമ്മൾ വന്നാൽ, ലയണൽ മെസ്സി 14 UCL മത്സരങ്ങൾ കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 20 വയസ്സ് തന്നെയാണ്. 38 ഷോട്ട്സ് അദ്ദേഹം ഉതിർത്തു, 17 ഷോട്ട് ഓൺ ടാർഗറ്റുകൾ, 4 ഗോളുകൾ. ഓർക്കുക, 20 ഗോളുകളാണ് ഏർലിംഗ് ഹാലൻഡ് സ്വന്തം പേരിൽ കുറിച്ചിട്ടുള്ളതെങ്കിൽ 20 വയസ്സുള്ള സമയത്ത് 14 മത്സരങ്ങൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കളിച്ചിട്ട് ലയണൽ മെസ്സി നേടിയത് 4 ഗോളുകളും 1 അസിസ്റ്റുമായിരുന്നു. ഇനി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കാര്യത്തിലേക്ക് വന്നാൽ, അദ്ദേഹം 14 മത്സരങ്ങൾ യു സി എല്ലിൽ പൂർത്തിയാക്കുന്നത് ഇതുപോലെ 20-ാമത്തെ വയസ്സിലാണ്. 35 ഷോട്ട് ഓൺ ടാർഗറ്റുകൾ, അതിൽ 13 ഷോട്ട് ഓൺ ടാർഗറ്റുകൾ, ഗോളുകളൊന്നും പിറന്നില്ല, ഒപ്പം 1 അസിസ്റ്റാണ് അദ്ദേഹം ആ സമയത്ത് കുറിച്ചിരുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ, 27-ാമത്തെ മത്സരത്തിലാണ് അദ്ദേഹം ആദ്യത്തെ യു സി എൽ ഗോൾ നേടുന്നത്. ഇപ്പോൾ 134 ഗോളുകളുമായിട്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ള കളിക്കാരനാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. റോബർട്ട് ലെവൻഡോസ്കിയുടെ കാര്യത്തിലേക്ക് പോയാൽ, അദ്ദേഹം 14 മത്സരങ്ങൾ പൂർത്തിയാക്കുന്നത് 24-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ അദ്ദേഹം നേടിയിരുന്നത് 6 ഗോളുകളാണ്, 41 ഷോട്ട്സ്, അതിൽ 13 ഷോട്ട് ഓൺ ടാർഗറ്റ്, 4 അസിസ്റ്റുകൾ. 6 ഗോളുകൾ 14 മത്സരങ്ങളിൽ നിന്നാണ് ലെവൻഡോസ്കി നേടിയത്. കരീം ബെൻസിമയുടെ കാര്യത്തിലേക്ക് വന്നാൽ, അദ്ദേഹം 20-ാമത്തെ വയസ്സിൽ തന്നെ 14 UCL മത്സരങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. 10 ഗോളുകളാണ് അദ്ദേഹം നേടിയിരുന്നത്. ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ആകെ ഷോട്ട്സ് 53, ഷോട്ട്സ് ഓൺ ടാർഗറ്റ് 27, അസിസ്റ്റുകൾ 1 എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ കണക്ക്. ലൂയിസ് സുവാരസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, അദ്ദേഹം 14 UEFA ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ പൂർത്തിയാക്കുന്നത് 28-ാമത്തെ വയസ്സിലാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്നത് 7 UCL ഗോളുകളാണ്, 54 ഷോട്ടുകൾ, 22 ഷോട്ട്സ് ഓൺ ടാർഗറ്റ്, 6 അസിസ്റ്റുകൾ. നെയ്മർ ജൂനിയറുടെ കാര്യത്തിലേക്ക് വന്നാൽ, അദ്ദേഹം 14 UCL മത്സരങ്ങൾ പൂർത്തിയാക്കുന്നത് 22-ാമത്തെ വയസ്സിലാണ്. ആ സമയത്ത് അദ്ദേഹം നേടിയിരുന്നത് 6 ഗോളുകളാണ്, 47 ഷോട്ട്സ്, 16 ഷോട്ട്സ് ഓൺ ടാർഗറ്റ്, 3 അസിസ്റ്റുകൾ. കിലിയൻ എംബപ്പേയുടെ കാര്യത്തിലേക്ക് വന്നാൽ, എംബപ്പെ 14 UCL മത്സരങ്ങൾ പൂർത്തിയാക്കുന്നത് 18-ാമത്തെ വയസ്സിലാണ്. ആ സമയത്ത് അദ്ദേഹം 9 UCL ഗോളുകൾ നേടിയിരുന്നു, 33 ഷോട്ട്സ്, 17 ഷോട്ട്സ് ഓൺ ടാർഗറ്റ്, 3 അസിസ്റ്റുകൾ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്. എഡിൻസൺ കവാനിയുടെ കാര്യത്തിലേക്ക് വന്നാൽ, അദ്ദേഹം 14 UCL മത്സരങ്ങൾ പൂർത്തിയാക്കുന്നത് 27-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ അദ്ദേഹം നേടിയത് 9 ഗോളുകളും 34 ഷോട്ട്സ് ഉതിർത്തതിൽ 16 എണ്ണം ഓൺ ടാർഗറ്റ്, 2 അസിസ്റ്റുകൾ. ദിദിയ ഡ്രോഗ്ബ, മറ്റൊരു ഇതിഹാസ താരം, അദ്ദേഹത്തിൻ്റെ 14-ാമത്തെ UCL മത്സരം വരുന്നത് 27-ാമത്തെ വയസ്സിലാണ്. 10 ഗോളുകളാണ് അദ്ദേഹം ആ സമയത്ത് കുറിച്ചത്. 47 ഷോട്ട്സ്, 23 ഷോട്ട്സ് ഓൺ ടാർഗറ്റ്, 1 അസിസ്റ്റ്.
അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ആൻഡ്രി ഷെവചെങ്കോയെയാണ്. ഷെവചെങ്കോ 22-ാമത്തെ വയസ്സിലാണ് 14-ാമത്തെ യുസിഎൽ മത്സരം കളിക്കുന്നത്. അദ്ദേഹം 8 ഗോളുകളാണ് നേടിയിരുന്നത്. സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ചിന്റെ കാര്യത്തിലേക്ക് വന്നാൽ 21-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം തന്റെ 14-ാമത്തെ യുസിഎൽ മത്സരം കളിക്കുന്നത്. 5 ഗോളുകളാണ് നേടിയിരുന്നത്. സാമുൽ എറ്റോയുടെ കാര്യത്തിലേക്ക് വന്നാൽ 23-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം 14-ാമത്തെ യുസിഎൽ മത്സരം കളിക്കുന്നത്. 5 ഗോളുകളാണ് നേടിയിരുന്നത്. തിയറി ഹെൻറി 23-ാമത്തെ വയസ്സിലാണ് ഈ പറഞ്ഞ 14 മത്സരങ്ങൾ കടന്നു പോകുന്നത്. അദ്ദേഹം ആ സമയത്ത് 8 യുസിഎൽ ഗോളുകൾ നേടിയിരുന്നു. റൂഡ്വാൻ നിസ്റ്റൽറോയി അദ്ദേഹം 25-ാമത്തെ വയസ്സിലാണ് 14-ാമത്തെ യുസിഎൽ മത്സരം കളിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം 8 ഗോളുകളാണ് നേടിയിരുന്നത്. റൗൾ ഗോൺസാലസ് 20-ാമത്തെ വയസ്സിലാണ് 14 യുസിഎൽ മത്സരങ്ങൾ കടക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ സമയത്ത് ഗോളുകളുടെ എണ്ണം 8 ആയിരുന്നു. അടുത്തത് റൊണാൾഡോ നസാരിയോ. അദ്ദേഹം തന്റെ 26-ാമത്തെ വയസ്സിലാണ് 14 യുസിഎൽ മത്സരങ്ങൾ എന്ന കണക്കിൽ ആ ഒരു അത്രയും മത്സരങ്ങൾ പൂർത്തിയാക്കുന്നത്. 3 ഗോളുകളാണ് അദ്ദേഹം അപ്പോൾ നേടിയിരുന്നത്. ഇതാണ് കണക്ക്. ഇനിയൊന്ന് നോക്കുക, ഈ ഗോളടിയുടെ മാത്രം കണക്ക് നോക്കിയാൽ, അദ്ദേഹത്തിന്റെ പ്രകടനം എടുത്തു നോക്കിയാൽ ഏർലിംഗ് ഹാലൻഡ് ഇപ്പറയുന്ന മഹാരഥന്മാരെക്കാളൊക്കെ ഏറെ മുന്നിലേക്ക് ഇപ്പോൾ കടന്നു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് പക്ഷേ ആ കൺസിസ്റ്റൻസി തുടരാൻ കഴിയുമോ എന്നത് കണ്ടറിയണം. കഴിഞ്ഞ 2 സീസണുകളിൽ അദ്ദേഹം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. വൺ സീസൺ വണ്ടർ അല്ല എന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി വലിയ പരിക്കുകളൊന്നും പറ്റാതിരുന്നാൽ ഒരു പക്ഷേ ഫുട്ബോൾ ലോകം അടുത്ത ഒരു ഘട്ടത്തിൽ ഭരിക്കുന്നത് ഹാലൻഡ് ആയിരിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും എത്താം.